നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി എം സ്വരാജിനൊരു തിരിച്ചടിയായിരുന്നു. കെ ബാബുവിൻ്റെ പേരിൽ വോട്ടർമാർക്ക് ലഭിച്ച സ്ലിപ്പിൽ അയ്യപ്പൻ്റെ ചിത്രമടിച്ചത് നിയമലംഘനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും അത് എവിടെയാണ് അച്ചടിച്ചതെന്നോ ആരാണ് അച്ചടിച്ചതെന്നോ തെളിയിക്കാൻ ഹർജിക്കാരനായ എം സ്വരാജിന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. സ്വരാജിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസിൽ നൽകിയ പരാതിയിൽ പോലും സ്ലിപ്പിൽ അയ്യപ്പൻ്റെ ചിത്രം ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്താൻ വിട്ടുപോയി. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് കെ ബാബുവിൻ്റെ വിജയം അസാധുവാക്കണമെന്ന ഹർജി എന്തുകൊണ്ട് തള്ളുന്നുവെന്ന കാര്യത്തിൽ കോടതി ഉത്തരം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മതചിഹ്നം ഉപയോഗിച്ചത് പരിശോധിക്കേണ്ട വിഷയമാണെന്ന് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനെ ബാബു സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും ഹർജി തള്ളി. ഇത് സ്വരാജിനേറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ അന്തിമ വിധി ആ പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതും ബാബുവിന് ആശ്വാസം നൽകുന്നതുമായി. സ്ലിപ്പിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് മുകളിലാണ് അയ്യപ്പൻ്റെ ചിത്രം അച്ചടിച്ചിരുന്നത്. ഇത് ജനപ്രാതിനിധ്യ നിയമം വകുപ്പ് 123 ഉപവകുപ്പ് 3 പ്രകാരം തെറ്റാണെന്ന് കോടതി കണ്ടെത്തി. സുപ്രീംകോടതിയുടെ അടക്കം വിധിന്യായങ്ങൾ ഉദരിച്ചുകൊണ്ടാണിത്. 2021 April 4 രാവിലെ 7 മണിക്ക് ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാരായ ആനന്ദ്, ഉദയൻ, നവീന്ദർ എന്നിവർ വോട്ടറായ സജിൻ രാജ്, രാജേഷ് എന്നിവരുടെ വീട്ടിലെത്തിയും ടി കെ ദേവരാജൻ, ശരത്ചന്ദ്രൻ എന്നിവർ പ്രദീപ് കുമാറിൻ്റെ MS, സാജു, വിനു, ശശി എന്നിവരുടെ വീട്ടിലെത്തിയും അയ്യപ്പൻ്റെ ചിത്രം പതിച്ച സ്ലിപ്പുകൾ നൽകി. April 4 രാവിലെ 7:30 സി വിനോദ്, രവിവർമ്മ എന്നിവർ ഹരിശങ്കർ രാജ അടക്കമുള്ളവരുടെയും വീട്ടിലെത്തിയും സമാനമായ സ്ലിപ്പ് നൽകിയെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. മണ്ഡലത്തിൽ ആകെ ഇത്തരത്തിലുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് April 5 പോലീസിൽ പരാതി നൽകുന്നത്. സജിൻ രാജ്, രാജേഷ്, പ്രദീപ് കുമാർ, ഹരിശങ്കർ രാജ എന്നിവരാണ് അയ്യപ്പൻ്റെ ചിത്രം പതിച്ച സ്ലിപ്പ് ലഭിച്ചതായി മൊഴി നൽകിയത്. ഇവരൊക്കെ CPM പ്രവർത്തകരാണെന്നും ആരോപിക്കുന്ന സ്ലിപ്പ് തന്നെ ഹർജിക്കാരൻ്റെ സൃഷ്ടിയാണെന്നുമായിരുന്നു ബാബുവിൻ്റെ വാദം. സ്ലിപ്പിൽ പ്രിൻ്ററുടെയും പബ്ലിഷറുടെയും പേരുണ്ടായിരുന്നില്ല. പോലീസിൽ നൽകിയ പരാതിയിൽ സ്ലിപ്പിൽ അയ്യപ്പൻ ഒരു വോട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എഴുതിയിരുന്നത്. എന്നാൽ സ്ലിപ്പിൽ അച്ചടിച്ചിരുന്നത് നിങ്ങളുടെ വോട്ട് അയ്യപ്പന് എന്നായിരുന്നു. ഇത് പരാതി എഴുതിയപ്പോൾ സംഭവിച്ച തെറ്റായി കരുതാമെങ്കിൽ അയ്യപ്പൻ്റെ ചിത്രം അച്ചടിച്ചിട്ടുള്ളതിനെക്കുറിച്ച് പറയാത്തത് വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടി. ഫോണിലൂടെയാണ് പരാതി നൽകാൻ നിർദ്ദേശിച്ചതെന്നും അതിനാൽ ഇക്കാര്യം വിട്ടുപോയതെന്നുമുള്ള സ്വരാജിൻ്റെ വാദം കോടതി അംഗീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതി പോർട്ടലായ സിവിലിജൽ പരാതി നൽകാത്തതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടി. ഉടൻ നടപടി വേണ്ടതിനാലാണ് പോലീസിന് പരാതി നൽകുന്നതെന്നായിരുന്നു സ്വരാജിൻ്റെ വാദം. മറ്റു തെളിവുകളുടെ അഭാവത്തിൽ അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചോദിച്ചുള്ള സ്ലിപ്പ് ലഭിച്ചതായി പറയുന്നവരുടെ മൊഴികൾ മാത്രം ഹർജിക്കാരൻ്റെ ആരോപണം തെളിയിക്കാൻ പര്യാപ്തമല്ലെന്ന് ഹൈക്കോടതി. നിങ്ങളുടെ വോട്ട് അയ്യപ്പനെന്ന് രേഖപ്പെടുത്തി അയ്യപ്പൻ്റെ ചിത്രം പതിച്ച സ്ലിപ്പുകൾ വിതരണം ചെയ്തു എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. സ്ലിപ്പിൽ അയ്യപ്പൻ്റെ ചിത്രം അച്ചടിച്ചത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെറ്റാണെന്ന് കോടതി വിലയിരുത്തി. എന്നാൽ അച്ചടിച്ച് വിതരണം ചെയ്തത് ബാബുവോ ബാബുവിന് വേണ്ടിയോ ആണെന്ന് തെളിയിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്നും കോടതി വിലയിരുത്തി. അയൽവാസികൾക്കും സമാനമായി സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന സാക്ഷികളുടെ മൊഴി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ്. സ്വരാജിൻ്റെ നിർദ്ദേശപ്രകാരം CPM ഏരിയ സെക്രട്ടറി P വാസുദേവൻ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ സ്ലിപ്പിൽ അയ്യപ്പൻ്റെ ചിത്രം അച്ചടിച്ചിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല.